ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് ആയിരുന്നു. നമ്മുടെ ഹോണ്ട ആക്ടിവ ഉണ്ട്. നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കംപ്ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൈലേജ് ചെക്കപ്പ്, അതുപോലെ വണ്ടി റണ്ണിങ്ങിൽ ജർക്കിങ് ബ്രേക്ക് ഓയിലൊക്കെ ചെക്കപ്പ് ആയിരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളത് ജനസർവീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്ക്, അതുപോലെ ക്ലച്ച്, ഇറക്കിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക് നമുക്കത് മാറ്റാറുണ്ട്. ബാക്കിലെ ബ്രേക്ക് ഉണ്ടാവും, നമുക്ക് അത്യാവശ്യം മാക്സിമം ഉപയോഗിച്ച് തീർന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലെ ബ്രേക്ക് ഷൂ മാറണം. അതുപോലെ തന്നെ ബ്രേക്കിലെ ബ്രേക്കിൻ്റെ കേബിള് കംപ്ലൈൻ്റ് ആണ്. മണപ്പുറ കൈ ഔട്ട് പൊട്ടിയിരിക്കുന്നത്, ഒരു ഫുൾ ആയിട്ട് ഔട്ട് പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ബാക്കിലെ ബ്രേക്ക് ഷൂ, അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും മാറണം. അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്രണ്ടിൽ ഒരു ജർക്കിങ് ഉണ്ടായിരുന്നു. അത് മറ്റേ ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണത്. ക്ലച്ചിൻ്റെ എന്താ, അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്കാണ്. ഈ ഓയിൽ അടിച്ചു കയറിയിട്ട് ഈ ക്ലച്ചിൻ്റെ കൂടെ വന്നിട്ട് ക്ലച്ച് ഷൂ കറക്റ്റായിട്ട് പിടിക്കാത്തതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു ആ വൈബ്രേഷൻ കാണിച്ചതുണ്ട്. അത് മാത്രമല്ല ക്ലച്ചിൻ്റെ ഉള്ളിലെ കംപ്ലൈൻറ്റ്, ക്ലച്ചിനുള്ളത് ഈ ബെൽറ്റ് ഉണ്ട്. ബെൽറ്റ് വണ്ടി ഇവിടെ നിന്ന് പോയിട്ട് പൊട്ടാവുന്ന രീതിയിലാണ് ബെൽറ്റ് വരുന്നത്. ഫുള്ളായിട്ടും അതിൻ്റെ ഓരോ ലെയറും കൂടെ നല്ല രീതിയിൽ പൊട്ടൽ വീണിട്ടുണ്ട്. നമുക്ക് ബെൽറ്റ് മാറ്റി കളയണം കേട്ടോ. അതിൻ്റെ ബെൽറ്റ് മാറണം. അതുപോലെ അതിൻ്റെ വെയിറ്റ് ബോഡിയിൽ തന്നെ ഈ റോളർ വെയിറ്റുകൾ ഫുള്ളായിട്ട് നല്ല രീതിയിൽ തേയ്മാനം വന്നിരിക്കുന്നത്. ഈ 6 റോളറുകളാണ് വരിക. അപ്പോൾ ഫുള്ളായിട്ടും നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൗണ്ടും ഉണ്ട്. അപ്പോൾ ഈ റോളർ വെയിറ്റ് നമുക്കത് മാറ്റി കളയണം. ഇതുപോലെ എയർ ഫിൽറ്റർ മൈലേജിൻ്റെ കംപ്ലൈൻസ് ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഏകദേശം ജലസർവീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. എയർ ഫിൽറ്റർ ഇരിക്കുന്നത് കമ്പനി ഫിൽറ്ററൊന്നല്ല, പക്ഷേ പുതിയ ഫിൽറ്ററാണ്. നമുക്ക് മൈലേജിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയാലാണ് ആ മൈലേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. അതുപോലെ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റണം. അതിൻ്റെ ഈ പ്ലഗും കൂട്ടത്തിൽ പ്ലഗും മാറ്റിക്കളയണം. നമുക്ക് പിന്നെ അതിൻ്റെ കാർബറേറ്ററും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്ററൊന്ന് ഫുള്ളായിട്ട് ക്ലീനർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഈ ഈ ഒരു ജെറ്റ് നല്ല രീതിയിൽ ബ്ലോക്കാണ്. ഈ ഒരു സ്ലോ ജെറ്റ് നമുക്ക് മാറ്റിക്കണം. ഫുള്ളായിട്ടൊന്ന് ക്ലീനർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ആ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഹെഡിൻ്റെ ഈ സൈഡ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കവർ അയച്ചിട്ട് ഒരു ഗ്യാസ്കറ്റ് വരുന്നുണ്ട്, അതൊന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ രണ്ട് കേബിളും വാങ്ങണം. ഫ്രണ്ട് ബ്രേക്കിന് രണ്ട് കേബിളാണ് ഔട്ട് വെച്ചിരിക്കുകയാണ്. ഈ രണ്ട് കേബിളും മാറ്റി റീസെറ്റ് ചെയ്യണം. ഇവിടെ രണ്ട് പൊട്ടിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ കേബിളിൻ്റെ ഇവിടെ ഔട്ടറൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യണം. ഫ്രണ്ടിലെ ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല, അത് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഈ ഫ്രണ്ടിലെ ഈ ഷോക്കത്തിൻ്റെ പുഷായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഈ ലിങ്ക് പുഷ് നല്ല രീതിയിൽ പ്ലാനാണ്, അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാനുണ്ട്. നമുക്ക് ആ ലിങ്കിൻ്റെ രണ്ട് പുഷുകളും മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ അതിൻ്റെ ബാറ്ററി കൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്ന ഒരു ലൂക്കാസ് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്, എന്നാലും ബാറ്ററിയുടെ കണ്ടീഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നത് നമ്മൾ. നേരത്തെ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.86, 87 ആ ലെവലിൽ നമുക്ക് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ബാറ്ററി ഓക്കെ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമുക്കൊന്ന് മാറ്റാറായുണ്ട്. എഞ്ചിൻ ഓയിൽ അത്യാവശ്യം മോശമാണ്, അപ്പോൾ എഞ്ചിൻ ഓയിലോട് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ ഓട്ടത്തിന് വണ്ടി സ്ലോ ആകുമ്പോൾ ഒരു വെട്ടലിൻ്റെ ഒരു കംപ്ലൈൻറ്റൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഫ്രണ്ടിലെ ടയറ് അത്യാവശ്യം നല്ല രീതിയിൽ മോശമാണ് കേട്ടോ. ഒരു സൈഡ് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്, ഫ്രണ്ടിലെ ടയറ് നമുക്ക് മാറ്റേണ്ടി വരും. ബാക്കിലെ ടയറും നമുക്ക് അത്യാവശ്യം മാറ്റാറായിട്ടുണ്ട്, അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. ടയറ് കൂട്ടുന്നില്ല, ടയറ് മാത്രമേ ഒന്ന് പറഞ്ഞാൽ മതി. ടയറ് കൂട്ടാതെയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ.